ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റെസിപ്പീസ് ബ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പഴം ഉപയോഗിച്ചാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിരിക്കുന്ന രണ്ട് റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പഞ്ചസാരയും പഴവും ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം പഴം നല്ലപോലെ പോലെ പഴുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കൈ ഉപയോഗിച്ചോ അല്ല ഇതുപോലെ ഒരു ഫോക്കോ അല്ലെങ്കിൽ മാഷറോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചസാരയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ് ഞാനിവിടെ അരക്കപ്പ് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം പുളിപ്പില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് ചേർക്കാം നല്ല പുളിയുള്ളതാണെങ്കിൽ കാൽ കപ്പൊക്കെ ചേർത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ഇതിനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതാ ഒരു പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതും ഇപ്പം നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അതിൽ രണ്ട് കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ബേക്കിംഗ് സോഡ നല്ല പോലെ റിയാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ താ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കുക ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പഴത്തിൻ്റെ പറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരല്പം സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക ഇതിലേക്ക് ഇപ്പം പൊടികളൊന്നും ചേർക്കണ്ട ഈ ഒരു രീതിക്ക് തന്നെ വെച്ചാൽ മതി അപ്പം ഇതുപോലെ കൂട്ട് റെഡിയായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു എണ്ണ എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തടവിയെടുക്കാം ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുമ്പോൾ പുറമേ ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തുന്ന രീതിക്ക് ഞാനിവിടെ നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ നേരത്തേക്കാണ് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടത് ഞാനിവിടെ ഓവർനൈറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു എട്ട് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യണം എട്ട് മണിക്കൂറിൽ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാ കൂട്ടൊന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കയ്യിൽ എണ്ണയാക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തോളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മുഴുവൻ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ ഒരു കൂട്ട് ഒന്നിക്ക് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പലകയിലേക്കോ ഇട്ട് കൊടുക്കാം ആ ഒരു പലകയിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് പലകയിൽ നല്ല പോലെ തന്നെ ഞാനിവിടെ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ പറ്റിപ്പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ മൈദയൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ കൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റിക്കനെസ്സൊക്കെ മാറിക്കൊള്ളു കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്കും ഞാൻ കുറച്ച് മൈദയൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം അത്യാവശ്യത്തിന് മൈദ ഇടക്കിടക്കായിട്ട് ഡസ്റ്റ് ചെയ്തോളൂ ഞാൻ ഏകദേശം അരക്കപ്പ് മൈദ ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഒട്ടും കയ്യിൽ പറ്റിപ്പിടിക്കാത്ത രീതിക്ക് കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആദ്യം ഞാൻ കട്ട് ചെയ്തപ്പോൾ നല്ല ചെറുതായിട്ടാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഞാനത് മീഡിയം വലുപ്പത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഉരുളകളാക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അടിഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് എടുക്കുന്നതിനാണ് ടക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകൾ തയ്യാറാക്കി എടുത്തതിനു ശേഷം നമ്മളിതൊന്ന് ചെറുതായിട്ട് പരത്തി എടുക്കാനാണ് പോകുന്നത് ഇത് ഒരു രീതിക്ക് നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനാണ് ടക്ക് ചെയ്യുക എന്ന് പറയുന്നത് അടിഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഉരുളയാക്കി മാറ്റിയെടുക്കും അപ്പോൾ ഒട്ടും ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മളുടെ ഉരുളയ്ക്ക് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് നേർത്ത് പരത്തേണ്ട ആവശ്യമില്ല ഒരല്പം കനത്തിലാണിത് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു പൂരിയിടക്ക വലുപ്പത്തിൽ മാത്രമേ ആക്കിയെടുക്കുന്നുള്ളൂ മൈദ നിങ്ങൾ ആവശ്യത്തിന് ഡസ്റ്റ് ചെയ്തോളൂ പറ്റി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈദ ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന മൈദയൊക്കെ ഒന്ന് തട്ടി മാറ്റി കളയണം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എക്സസ് ആയിട്ടുള്ള മൈദയൊക്കെ അതിൽ നിന്ന് മാറി വന്നോളും അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിത് എടുക്കുന്നത് കനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അത്യാവശ്യം കനത്തിലാണ് ഞാനിത് പരത്തിയിരിക്കുന്നത് ഒരുപാട് നേർത്തിട്ടല്ല ഇത് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കായിട്ട് എണ്ണ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പം നല്ലപോലെ അത് പൊങ്ങി വരും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കരുത് കാരണം ഇതിൽ പഞ്ചസാരയും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി വരും പക്ഷെ ഉള്ളു വെന്ത് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് നല്ലപോലെ പൊങ്ങി വന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ട് കറുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാംഗ്ലൂർ ബൺസാണ് ഇതിൽ പൊതുവേ സെർവ് ചെയ്യുന്നത് ചമ്മന്തിയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചമ്മന്തി ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളക്കടലയുടെ കറിയോ അല്ലാന്നുണ്ടെങ്കിൽ മസാലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ ഇത് കഴിക്കാം ഒരു ഇളം മധുരം മാത്രമേ ഇതിന് കാണുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തതിന് ശേഷം ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം